ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സ്ക്രാപ്പിലാണ്. അപ്പം സ്ക്രാപ്പിലൊരു മൂന്ന് വണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം ദേ ഇവിടെ കിടക്കുന്നത് ഹോണ്ട അക്കോഡ്. അത് ഈ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഗ്ലാസ് ഉരിക്കൊണ്ട് പോയിട്ടാണ് കേട്ടോ. ഇതാണ് സാധനം. അപ്പം ഇത് ഓടണല്ല കേട്ടോ, ഞാൻ കയറി കിടന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതേ കുറേ നാളായിട്ടേ വെറുതെ കിടന്നിട്ട് അതിൻ്റെ അവസ്ഥ ഉണ്ടോ, പൊടിയൊക്കെ പിടിച്ച് ആകെ തവിട് പൊടിയായി കിടക്കുകയാണ്. എന്ത് തോന്നില്ല അവസ്ഥ. സീറ്റൊക്കെ കുഴപ്പമില്ല, നല്ല സീറ്റുകളാണ്. ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഇവിടെ ഒരിതുണ്ട് കേട്ടോ, അത് പണ്ടത്തെ രാജാവൊക്കെ ആയിരുന്നു. എന്ത് പറയാനാണ്, ഇപ്പം അത് ഇങ്ങനത്തെ അവസ്ഥയിലെത്തി. ഇതിനകത്തേ ടെയിൽ ലാമ്പ്, ഡിക്കി, ബാക്കി ആ ഒരു ഡോർ വെച്ച് ബാക്കി എല്ലാ ബോഡി പാർട്സിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അലോയ്സും കിടപ്പുണ്ട്, കമ്പനി അലോയ്സാണ്, കമ്പനി അലോയ്സ് കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എഞ്ചിനൊന്ന് തുറന്ന് നോക്കാം. എഞ്ചിനൊന്ന് തുറന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ്ട. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഒരു ആണ്ടോ മൈൻ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഇവിടെ ഉണ്ടത് ഇങ്ങനെയൊക്കെയുണ്ട് ഇതിൻ്റെ പരിപാടികൾ. മറ്റേ കപ്പ് ഹോൾഡറാണ് ഈ രീതിയിലാണ്. പിന്നെ ഇവിടെ ആംറസ്റ്റ് ഉണ്ട്, പക്ഷേ ആംറസ്റ്റ് ഒന്ന് പൊട്ടിക്കിടക്കുന്നുണ്ട്, ആംറസ്റ്റ് ഒടിഞ്ഞെടുക്കുന്നുണ്ട്. എന്തായാലും ഗിയർ ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ വെക്കാട്ടോ. ഇങ്ങനെയുള്ള ഭംഗിയാണ്, നല്ല വണ്ടി തന്നെ മൊത്തത്തിൽ കാണാൻ നല്ല സെറ്റപ്പ് ആയിരിക്കുന്നുണ്ട്. ഇവിടെ തുറക്കാനുള്ള ഇതുണ്ട്, ഇവിടെ സിഗരറ്റിൻ്റെ ആശ്രയം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്തായാലും വേണ്ട. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗമൊക്കെ ഇതുതന്നെയുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാവാത്ത എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി ബാറ്ററി കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് പണിതെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് നോക്കിയിട്ട് നടപടി ആയില്ല, അതുകൊണ്ട് വിട്ടളഞ്ഞ് സംഭവം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ പറഞ്ഞുള്ളത് ബെൻസി 270 ആണ്ട. അതും ഇതുപോലെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. അതിൻ്റെ ഉള്ളിലേ സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാനാ ഈ സംഭവം പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഫോണൊക്കെ ഉണ്ട്, പക്ഷേ ഫോണൊക്കെ പൊളിച്ചിട്ടേക്കാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, ഇതിൻ്റെ അടുത്തൊരു ഫോൺ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ എവിടെയാണെന്ന് ഇനി പോയി തപ്പിക്കൊണ്ടുവരേണ്ടി വരും. വേണ്ട, ഇതേ അല്ല, ഇങ്ങനെ ഒരു ഫോണുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഊരിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ഫോണുണ്ട്, ഇതിനകത്ത് സിം ഇടാനാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ, എനിക്കറിയില്ല. ഞാനത് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞത്. പിന്നെ എന്തോ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, ഇതൊക്കെ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കിടപ്പുണ്ട് കേട്ടോ. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി, ലൈറ്റും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. എന്താ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് എന്തായാലും മൊത്തത്തിൽ. ഈ ഫോണിപ്പോൾ എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടായിക്കാണായിരിക്കും. ഇത് ഏത് കമ്പനിയാണെന്നുള്ള അറിയില്ല, ഇത് ഒന്നും ഇതായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആയിരിക്കും സിമ്മൊക്കെ ഇട്ടിരുന്നത്. ഇതൊക്കെ കയറാൻ പറ്റില്ല, നമുക്ക് അപ്പുറത്തേക്ക് കൂടി പോകാം. അതിൻ്റെ അത് വേറൊരു സാധനം കൂടി ഇരിപ്പുണ്ട്, അത് എടുത്ത് പലയിടത്തും കയറ്റാൻ പറ്റും. നോക്കണം, ഒരു കർട്ടനുണ്ട് ഇവിടെ, നോക്കാം. നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോഴേ ഇവിടെ കണ്ട ഒരു കർട്ടനുണ്ട്. അത് എങ്ങനെയാണ്, അത് ഓട്ടോമാറ്റിക് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഉണ്ടവിടെ ഒരു കർട്ടനുണ്ട്, പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നോക്കാം. വേണ്ട, സീറ്റൊക്കെ മറ്റേ രാജകീയ സെറ്റപ്പിലേക്ക് ഇരിക്കാം. എന്തായാലും ഇന്ന് കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഒരു ദിവസം മുമ്പ് നോക്കിയപ്പോൾ കണ്ട. പിന്നെ പൊക്കാനും താത്താനൊക്കെ പറ്റും, പക്ഷേ അതൊക്കെ പോയി കിടക്കാം. എയർവെൻ്റൊക്കെ ഉണ്ടോ ഇവിടെ, എയർവെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എയർ ബാഗ് ഉണ്ട് ഈ സൈഡിൽ. പിന്നെ ഈ മെറ്റീരിയൽ ഉണ്ടോ, ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതൊക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആയിരിക്കുള്ളൂ ഇതിൻ്റെ സാധനങ്ങളൊക്കെ. ഇവിടെ ഉള്ളിൽ ഇവിടെ കണ്ട എ സിയുടെ കൺട്രോൾ വരെ ഇവിടെ ഡിസ്പ്ലേ ഉള്ള ടൈപ്പാണ്. ഇതൊന്ന് തുറന്ന് നോക്കാം, എന്തായാലും പൊളിച്ചിട്ടേക്കല്ലേ. ഇതേ കണ്ട ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണിത്. ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കർട്ടനിനകത്ത് എനിക്കറിയില്ല കേട്ടോ, ഇത് അങ്ങനെ അങ്ങോട്ട് പോകണമെന്ന്. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും, അത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. തനിയെ ഇറങ്ങിപ്പോണ വല്ല സംവിധാനമൊക്കെ ആവാം എന്തായാലും. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതുണ്ട, ഹെഡ് റെസ്റ്റ് ഒക്കെ ഇങ്ങനെ മടക്കിയൊക്കെ കേട്ടോ. ആവശ്യമില്ല, ഈ മടക്കിയൊക്കെ ഒക്കെ ആവുന്നൊരു ടൈപ്പ് ഹെഡ് റെസ്റ്റൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്തായാലും സെറ്റപ്പാണ്. നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം തുറന്ന് നോക്കാട്ടാ. വേണ്ടോ, ഇവിടെ നിൽക്കണില്ല അതിൻ്റെ ഇത് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇതുണ്ടാ എഞ്ചിനും ഈ പറഞ്ഞാൽ ഏതാണ്ട് കഴിച്ച് കുറച്ച് എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇവിടെ സംഗതിയൊക്കെ അഴിച്ചിട്ടൊക്കെയാണ്. ഇത് ടർബോ ഒക്കെ
അതിരിപ്പുണ്ടെന്നായി. ഇതാണ്ട് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചൊന്നും കറക്റ്റ് കാര്യമായ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിതൊന്നും നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ സംഭവം എന്തായാലും ഇത്രയൊക്കെ ഉണ്ട്. പണ്ട് നമ്മൾ ഇരട്ടക്കണ്ണെന്ന് പറഞ്ഞ സാധനം അത് ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഓടണ വണ്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷേ ഇത് പാകെ കിടക്കണം. ഇനി പിന്നെ ഇനിയുള്ളത് ഇനി ഒരു ഹോണ്ട സിറ്റിയാണ്. നമ്മൾ ഹോണ്ട സിറ്റി ഒന്ന് പോയി നോക്കാം. ടൈപ്പ് വണ്ണാണ് ടൈപ്പ് വണ്ണാണ്ട. നമുക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഹോണ്ട സിറ്റി ആ ഒരു കോലത്തിലാണ്ട വന്നേക്കണേ. അത് എന്തോ ബമ്പറൊക്കെ അതിനകത്ത് നിന്ന് പോയിട്ടുണ്ട്. അത് എന്തായാലും വണ്ടിപ്രാന്തം പിള്ളേരുടെ വണ്ടിയായിരുന്നു. കണ്ടാൽ അറിയാം, കണ്ടാൽ കളറൊക്കെ കണ്ട. ഒരു വയലറ്റ് മാറ്റ് വയലറ്റൊക്കെ അടിച്ച് ഒരു പ്രത്യേക സെറ്റപ്പിലാക്കിയേക്കണ ഒരു വണ്ടി. നമുക്ക് നോക്കാം. അല്ല, ഇതാണ് വണ്ടി കേട്ടോ. ഇതിൻ്റെ ടൈപ്പ് വണ്ണാണിത്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥകളൊക്കെ ഇതാണ്. ഇപ്പോൾ ഈ കോളത്തിലാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് കൊണ്ടുവന്നേക്കണത്. വേണ്ട, എഞ്ചിനൊക്കെ അവിടെ തന്നെ ഉണ്ട്. എഞ്ചിനും ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി നമുക്ക് ബാക്കി എന്തെന്നൊക്കെയാണ് നമുക്കൊന്ന് നോക്കാൻ പറയുന്നത്. ജസ്റ്റ് എന്തായാലും നോക്കിക്കളയാം. ഇനി ഇൻറ്റീരിയറുണ്ട്. അവർ പല കളറൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വച്ചേക്കണം. എന്തായാലും ഈ ഒരു അവസ്ഥയിലാണിത് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറയാനായിട്ട് മെയിനായിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. അതായത് ഫെൻഡർ, ഡോറൊന്നും വലിയ കുഴപ്പമില്ല. ബോണറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്തേ വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് കുറേ പേര് ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. പവർ വിൻഡോൻ്റെ സ്വിച്ച് ഇരിപ്പുണ്ട്. എന്തായാലും എല്ലാ സൈഡിലും പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെന്നാണ് ഇതിൻ്റെ ബാക്കിലൊന്ന് പോയി നോക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഡിക്കിയും ടെയിൽ ലാമ്പ് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കണ്ട ടെയിൽ ലാമ്പ് ഒരെണ്ണം പൊട്ടിയിരിക്കുക. ഒരെണ്ണം ഉണ്ട്, പക്ഷേ ഒരു സൈഡുണ്ട്, ഒരു സൈഡ് പൊട്ടിയിരിക്കുക. പിന്നെ ഇതിനകത്തുള്ള ഉണ്ട്, ഒരു ആൻറ്റിന ഉണ്ട് കേട്ടോ. ആൻറ്റിന ഇപ്പോൾ ഇതിൻ്റെ തന്നെയാണെന്ന് എനിക്കൊരു സംശയം. നോക്കിയാൽ എന്താ സെറ്റപ്പിൽ വളഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിലുള്ളൂ. വേറെ എഞ്ചിനും ബാക്കി കാര്യങ്ങളും എനിക്കറിയില്ല. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു മൂന്ന് വണ്ടി ഇവിടെ വന്നപ്പോൾ വെറുതെ എടുത്തുണ്ട്. ഇത് കണ്ട വിശദമായിട്ടൊരു വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം ബാക്കി ഇപ്പോൾ നമുക്ക് ഓടുന്ന വണ്ടിയാണെങ്കിൽ ഓടിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും നല്ലതാണോ അല്ലയോ എന്നൊക്കെ. പക്ഷേ ഇതിപ്പോൾ നല്ലതെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം അക്കോട് ഒരു ചോദിച്ചപ്പോൾ പറയണത് ഇട്ട് കിടന്ന് പോയതാണ്, കിടന്ന് അങ്ങനെ പോയത് പിന്നെ സ്റ്റാർട്ടാവാണ്ട് പോയതാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സ്റ്റാർട്ടാകായിരിക്കും, നമ്മൾ നോക്കിയില്ല. എന്തായാലും സ്റ്റാർട്ടാവാണ്ടാണ്. വേറെ എന്നാലും എൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്, ഒരു സാധനവും മിസ്സിംഗ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ എഞ്ചിൻ്റെ പാർട്സുകൾ ബോഡി പാർട്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് എടുക്കാനും പറ്റും. പിന്നെ ബെൻസിൻ്റെയൊക്കെ പറയാൻ പറ്റില്ല, കാരണം ബെൻസിൻ കണ്ടമാനം ഈ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനത്തെ ഈ മോഡൽ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി അത് ടൈപ്പ് വണ്ണാണ്. അപ്പോൾ അതിൻ്റെ പാർട്സ് കിട്ടാനൊക്കെ പാടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അത്ര വിശദമായ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും വന്ന് കണ്ടപ്പോൾ എന്നാൽ നിങ്ങളെ കൂടി പരിചയപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.